ഈശോയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേ പിതാവിനും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധ അമ്മ യാത്ര ചെയ്തതുപോലെ തന്നെ പുണ്യസമ്പാദനത്തിലുള്ള യാത്രയായിരിക്കട്ടെ ഈ നോമ്പുകാലം. പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യോസേ പിതാവിൻ്റെയും പുണ്യജീവിതങ്ങൾ നമുക്ക് മാതൃകയായിരിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനുഷ്യാവതാരത്തിന് മുമ്പുള്ള മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും ജീവിതം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് മറിയവും ജോസഫും പ്രാർത്ഥനയ്ക്കും ജോലിക്കും ഉപവാസങ്ങളിലും തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചു. പരിശുദ്ധ മറിയം ദൈവവുമായുള്ള സംഭാഷണത്തിൽ നിന്ന് ലഭിച്ച ഉപദേശമനുസരിച്ചാണ് എപ്പോഴും പ്രവർത്തിച്ചിരുന്നത്. ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വമായിരുന്നു മറിയവും ജോസഫും എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായി പരിഗണിച്ചിരുന്നത്. എഴുന്നേൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു ഭാഗം ഭക്തിയോടുകൂടെ വായിച്ച് ദൈവസ്തുതി കീർത്തനങ്ങൾ എപ്പോഴും ആലപിച്ചിരുന്നു. ദൈവത്തിൽ നിന്ന് തങ്ങൾ സ്വീകരിക്കുന്ന അനന്തകൃപയെക്കുറിച്ച് അവർ നന്ദിയുള്ളവരായിരുന്നു. വിനയത്തോടും വിവേകത്തോടും കൂടി തൻ്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ എപ്പോഴും അവർ ശ്രമിച്ചിരുന്നു. സ്നേഹത്തോടും വിശ്വസ്തതയോടും കൂടിയുള്ള സേവനത്തിൽ ദൈവം സംതൃപ്തനാണെന്നും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമനസ് മാത്രം നിറവേറ്റുവാനുള്ള പ്രത്യേക ശ്രദ്ധയും ഉണ്ടായിരുന്നു. രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് ഏറെ ശ്രദ്ധയോടും സ്നേഹത്തോടും അവർ സംസാരിച്ചിരുന്നു. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ രക്ഷകൻ്റെ വരവിനായി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് കൂടുതൽ ശക്തമായി തുടരുന്നുവെന്നും ജോസഫ് ഓർമ്മിച്ചു. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ സ്വയം ദരിദ്രരായിത്തീർന്നതും സ്വയം സഹിക്കുവാൻ തീരുമാനിച്ചതും. അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവച്ചു. ദൈവം തങ്ങളോട് വളരെയധികം ഔദാര്യം പ്രദർശിപ്പിക്കുന്നത് അവർ അനുദിനം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. അങ്ങനെ മറിയവും ജോസഫും തങ്ങളുടെ പുണ്യാഭ്യാസത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു. അവർ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിരുന്നു. ദൈവ തിരുമുമ്പിൽ അവർ തങ്ങളെ തന്നെ കൂടുതൽ കൂടുതൽ എളിമപ്പെടുത്തിയിരുന്നു. അതിസ്വാഭാവികമായ അനുസരണത്താൽ അവർ പരസ്പരം വിധേയപ്പെട്ടിരുന്നു. സത്യത്തിൽ മാലാഹന്മാർ പോലും സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ തക്കവിധം മറിയവും ജോസഫും എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഉന്നതരായിരുന്നു. ദൈവീക കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ അനേക സംഭാഷണങ്ങൾ വഴി മറിയവും ജോസഫും തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ പ്രതി സ്നേഹത്താൽ ജ്വലിച്ചു ഉയരുകയായിരുന്നു. അവിടുന്ന് മാത്രമായിരുന്നു അവരുടെ ചിന്തയുടെയും സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും കേന്ദ്രബിന്ദു. മറിയവുമായുള്ള സംഭാഷണത്തിലൂടെ എത്രയധികമായി ജോസഫിൽ ദൈവസ്നേഹവർദ്ധനവും പുണ്യാഭ്യാർത്ഥിയും ഉണ്ടായി എന്ന് വിവരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അവർക്ക് നല്ല തിരിച്ചറിവുണ്ടായിരുന്നു. അതിനായി അവയ്ക്കായി അവർ നിരന്തരം ദൈവത്തിന് നന്ദി അർപ്പിച്ചിരുന്നു. ദൈവം തങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കൂടുതൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുവാൻ അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ദൈവീക സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ആത്മാർത്ഥമായ ഒരുക്കത്തിലൂടെ ദൈവവുമായിട്ടുള്ള ഭേദ്യമായ ബന്ധത്തിലൂടെ തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നത് പോലെ നമ്മുടെ ജീവിതവും കൂടുതൽ ഈ നോമ്പുകാലത്ത് ഒരുക്കപ്പെടട്ടെ.
യേശുവിൻ്റെ ഉത്ഥാനം നമ്മുടെ ജീവിതങ്ങളിൽ സാക്ഷാത്കൃതമായി തീരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മാധ്യസം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ മാധ്യസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീതിമാനായ യോസേപ്പു താത മേരി തൻ പുണ്യ വല്ലഭ ദൈവപുത്രനു ഭൂവിൽ പാലക നന്മരണത്തിൻ മധ്യസ്ഥ നീതിമാനായ യോസേപ്പു താത മേരി തൻ പുണ്യ വല്ലഭ ദൈവപുത്ര ുഭൂവിൽ പാലക നന്മരണത്തിൻ മധ്യസ്ഥ നിന്റെ പാവന നാമത്തെ ഞങ്ങൾ ആദരവോടെ വാഴ്ത്തുന്നു നിന്റെ പാവന നാമത്തെ ഞങ്ങൾ ആദരവോടെ വാഴ്ത്തുന്നു ഹിതം പൂർത്തിയാക്കാൻ ഏറെ ത്യാഗം സഹിച്ചു നീ ദൈവത്തിൻ ഹിതം പൂർത്തിയാക്കാൻ ഏറെ ത്യാഗം സഹിച്ചു നീ സ്വന്തം ഹിതങ്ങൾ ദൈവത്തിൻ പ്രീതിക്കായി ത്യജിച്ചു നീ സ്വന്തം ഹിതങ്ങൾ ദൈവത്തിൻ പ്രീതിക്കായി ത്യജിച്ചു നീ നിന്റെ